ഇപ്പോഴുള്ള യങ്സ്റ്റേഴ്സിൽ ആരുടെ കൂടെ അഭിനയിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്? കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് റൂമർ വരെ വന്നെത്തി. ആ കണ്ണൻ എന്ന് പറയരുത് കേട്ടോ, കണ്ണൻ ഇവിടെ അഭിനയിച്ച എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരുടെ കോമഡി ആക്കി കളയുമെന്ന് തോന്നുന്നു അല്ലേ? അവസാനം കൺഫ്യൂസ് ആവും ആരാണ് ട്വിൻസ് എന്നത്. അതെ, അങ്ങനെ ഒരു പെർട്ടിക്കുലർ ആക്ടറില്ല. ഞാൻ അതാ ഞാൻ പറഞ്ഞതാണ്, ഞാൻ ഐ ബിക്കോസ് ഹി ഈസ് എ ഗുഡ് ഫ്രണ്ട് ഓഫ് മൈ, അപ്പൊ അതുകൊണ്ട് മേ ബി വർക്ക് ചെയ്ത ബി ഗുഡ് ടു വർക്ക് വിത്ത് ഉണ്ണി. ഞാൻ വിചാരിച്ചിട്ട് പേര് പറയുന്നില്ല ഉണ്ണി മുകുന്ദൻ. അതുപോലെ സാധാരണ നമ്മള് ഒരു ടിപ്പിക്കൽ ഫാമിലി എടുത്തു കഴിഞ്ഞാൽ ഒരു 25 വയസ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബന്ധുക്കളും ആൾക്കാരും ഒക്കെ കൂടെ ഒരു ക്വസ്റ്റ്യൻ തുടങ്ങും. ആ മുഖം കണ്ടിട്ട് എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ബന്ധുക്കാർ എപ്പോഴും ചോദിക്കും, അതവര് മുടങ്ങാണ്ട് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഏത് ഫാമിലി ഫംഗ്ഷന് പോയാലും മുടങ്ങാണ്ട് ചോദിക്കും ആ ചോദ്യം. പിന്നെ വീട്ടില് ആ കൂടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ടുപേര് ചോദിക്കുന്നില്ല, അച്ഛനും അമ്മയും ചോദിക്കുന്നില്ല. അപ്പൊ ചോദ്യം നമ്മൾ കേട്ടതുമില്ല. എന്നാലല്ലാ എനിക്ക് തോന്നുന്നു ഇത് കാണുന്ന എല്ലാ ഒരു 25-26 ഇയർ ആയിട്ടുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു കോഡ്. നമ്മള് അതെ അങ്ങനെ മനസ്സിലായിട്ടുണ്ട് അത് എന്താന്നത് നമ്മൾ പറയേണ്ടത്. അതെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ റിലേറ്റീവ്സിനോട് എന്തെങ്കിലും മറുപടി കൊടുക്കാറുണ്ടോ? ഓക്കെ കാണാം. കാരണം നമ്മള് ഈ മീമിൽ കാണുന്ന പോലെ ഒക്കെ എന്തെങ്കിലും തിരിച്ചെടുത്ത് അടിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് കുടുംബത്തെല്ലാവുമെല്ലാം റിയലിസ്റ്റിക്കലി നോക്കുകയാണെങ്കിൽ ചക്കിക്ക് സിനിമയിൽ നമ്മൾ കാണുന്ന ആക്ട്രസ്സുകളിൽ യങ് ആർട്ടിസ്റ്റുകളിൽ ഏറ്റവും കൂടുതൽ ഇംപ്രസീവ് ആയി തോന്നിയ ആർട്ടിസ്റ്റ് ആരാണ്? എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് തന്നെയാണ് അപർണ. അപർണ ഇൻ സൂററെ പോർട്രേ. ഷീ പോർട്രേഡ് എ ബ്രില്യന്റ് വുമൺ. കണ്ട് പറഞ്ഞിരുന്നു അപർണയുടെ, ഞാൻ ഇപ്പോഴും ഞാൻ അവളെ ബൊമ്മിന്ന് വിളിക്കുന്നു. അതെ, ഈ മലയാളം അമ്മ പറഞ്ഞ കാര്യമാണ്. അമ്മ തമിഴ് പറയുമ്പോഴത്തേക്ക് ഇത്രയും വർഷം ഇവിടെ ഉണ്ടായിരുന്ന അമ്മ തമിഴ് പറയുമ്പോ മക്കളെ രണ്ടുപേരോട് ഇരുന്ന് കളിയാക്കും, അമ്മ തമിഴ് പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. അയ്യോ, അതെന്താണ് അങ്ങനെ പറയുന്നത്? അമ്മ ഒന്ന് ചൂട് കോൺവെർസേഷൻ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അമ്മയുടെ ചെന്നൈ തമിഴ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ആണോ? മലയാളിയാന്നുള്ള ഒരു ഒരു ഹിന്റ് പോലും ഉണ്ടാവില്ല അതില്. എന്നിട്ടാണോ നിങ്ങൾ കളിയാക്കുന്നത് രണ്ടു മക്കളും കൂടെ? അമ്മയുടെ തമിഴ് ഭയങ്കര ബോറാണെന്ന് പറഞ്ഞുണ്ട്. അമ്മ ഈ ഭയങ്കര കോൺഷ്യസ് ആയിട്ടൊക്കെ സംസാരിക്കുമ്പോ, വളരെ പൊളൈറ്റ് ആയിട്ടൊക്കെ സംസാരിക്കുമ്പോ ആ മലയാളം ആക്സെന്റ് ഒക്കെ കയറും. പക്ഷെ ആളൊരു ഒരു ഉഷാറിലങ്ങ് കേറി വരുമ്പോ ചെന്നൈ തമിഴ് വരും. അത് ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ ചെന്നൈ തമിഴിലെടുത്തങ്ങ് കടുവറക്കും. അതിന് ഞങ്ങള് കളിയാക്കാറുണ്ട്. ഭയങ്കര ചെന്നൈ തമിഴ് വന്നു കഴിഞ്ഞാൽ, ചെന്നൈ തമിഴ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കോ. പിന്നെ ആ ഊട്ടാണ്ടോ കുന്തിക്കിന്നിരിക്കാ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സംസാരിക്കുമ്പോ ഫ്ലോയില് വരുന്നു. പക്ഷെ എന്നാലും നൺ ഓഫ് എ സ്റ്റോക്ക്. അങ്ങനെ ഓക്കെ, ലാസ്റ്റ് ടൈം അമ്മയായിട്ട് ഉണ്ടാക്കിയ വഴക്ക് എന്തിനാണ്? അങ്ങനെ അങ്ങനെ വഴക്കായിട്ടൊന്നും വരാറില്ല, കാരണം ഞങ്ങൾ എപ്പോഴും വെരി അഗ്രിയബിൾ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ മേ ബി ഐ തിങ്ക് വല്ലതും വണ്ടി ഓടിക്കുമ്പോ ഈ അമ്മ അടുത്തിരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ, അത് അമ്മയടുത്തോ അപ്പടുത്തോ ഉള്ള എപ്പോഴും ഉള്ള ഒരു ആർഗ്യുമെന്റ് ആണ്. അവരടുത്തിരുന്ന് ഇൻസ്ട്രക്ഷൻ തരും വണ്ടി ഓടിക്കാൻ. സത്യം, അതെനിക്ക് പറ്റില്ല. അതെനിക്കും പറ്റില്ല, പിന്നെ കണ്ണനും പറ്റില്ല.